ഹലോ ഫ്രണ്ട്സ് ഭീഷ്മ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മുടെ അൻപതാമത്തെ ക്ലാസ്സാണിത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന ടോപ്പിക്കാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തായിരുന്നു ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക ഇനി നമുക്ക് നോക്കേണ്ടത് ഒപ്പക്കിനെ പറ്റിയാണ് അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും ഉൽപാദനവും നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വന്ന സംഘടനയാണ് ഒപ്പക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും ഉൽപ്പാദനവും നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വന്ന സംഘടനയാണ് ഒപ്പക്ക് ഒപ്പക് എന്ന സംഘടന നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒപ്പെക്ക് എന്ന സംഘടന നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒപ്പക്കിൻ്റെ ആസ്ഥാനമാണ് ഓസ്ട്രിയയിലെ വിയന്ന ഒപ്പക്കിൻ്റെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്ന ഒപ്പക്കിലെ അംഗസംഖ്യയാണ് പതിമൂന്ന് ഒപ്പക്കിലെ അംഗസംഖ്യ പതിമൂന്ന് ഒപ്പക്കിൽ അവസാനം അംഗമായ രാജ്യമാണ് കോങ്കോ രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പക്കിൽ അവസാനം അംഗമായ രാജ്യമാണ് കോങ്കോ രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പക്കിൻ്റെ ആദ്യ സമ്മേളന വേദിയാണ് ബാഗ്ദാദ് ഒപ്പക്കിൻ്റെ ആദ്യ സമ്മേളന വേദിയാണ് ബാഗ്ദാദ് ഒപ്പക് രാജ്യങ്ങളുടെ സംഘടനയിൽ നിന്നും രണ്ടായിരത്തി ഒൻപതിൽ ഇന്തോനേഷ്യ പുറത്താക്കിയ ശേഷം രണ്ടായിരത്തി പതിനാറിൽ തിരികെ അംഗമാക്കിയിരുന്നു ഒപ്പക് രാജ്യങ്ങളുടെ സംഘടനയിൽ നിന്നും രണ്ടായിരത്തി ഒൻപതിൽ ഇന്തോനേഷ്യ പുറത്താക്കിയ ശേഷം രണ്ടായിരത്തി പതിനാറിൽ തിരികെ അംഗമാക്കിയിരുന്നു ഒപ്പക്കിലെ അംഗരാജ്യങ്ങളാണ് അങ്കോള ഇറാഖ് കുവൈറ്റ് നൈജീരിയ കോങ്കോ ഗിനിയ അൽജീരിയ ഇക്വിഡോർ സൗദി അറേബ്യ വെനസൊല ഗാബോൺ ഇറാൻ ഖത്തർ ലിബിയ യു ഒപ്പക്കിലെ അംഗരാജ്യങ്ങളാണ് അങ്കോള ഇറാഖ് കുവൈറ്റ് നൈജീരിയ കോങ്കോ ഗിനിയ അൾജീരിയ ഇക്വഡോർ സൗദി അറേബ്യ വെനസുല ഗാബോൺ ഇറാൻ ഖത്തർ ലിബിയ യു എ ഇ അടുത്തു നോക്കേണ്ട സംഘടനയാണ് റെഡ് ക്രോസ് റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് റെഡ് ക്രോസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഹെൻറി ഡ്യൂണൻറ്റ് റെഡ് ക്രോസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഹെൻറി ഡ്യൂണൻറ്റ് ഹെൻറി ഡ്യൂണൻറ്റിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പ്രഥമ സമാധാന നോബൽ ജേതാവാണ് അദ്ദേഹം ഹെൻറി ഡ്യൂണൻറ്റിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പ്രഥമ സമാധാന നോബൽ ജേതാവാണ് അദ്ദേഹം ഡ്യൂണൻറ്റിൻ്റെ ജന്മദിനമായ മെയ് എട്ട് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നു ഡ്യൂണൻറ്റിൻ്റെ ജന്മദിനമായ മെയ് എട്ട് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നു റെഡ് ക്രോസിൻ്റെ ആസ്ഥാനമാണ് ജനീവ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനമാണ് ജനീവ ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് മെയ് എട്ട് റെഡ് ക്രോസിൻ്റെ ആപ്തവാക്യമാണ് യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം റെഡ് ക്രോസിൻ്റെ ആപ്തവാക്യമാണ് യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം റെഡ് ക്രോസിൻ്റെ രൂപീകരണത്തിന് കാരണമായ യുദ്ധമാണ് സോൾഫെറിനോ യുദ്ധം റെഡ് ക്രോസിൻ്റെ രൂപീകരണത്തിന് കാരണമായ യുദ്ധമാണ് സോൾഫെറിനോ യുദ്ധം ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് എന്നറിയപ്പെടുന്നത് റെഡ് ആണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് എന്നറിയപ്പെടുന്നത് റെഡ് ക്രസൻറ്റ് എന്നാണ് റെഡ് ക്രോസിൻ്റെ നിലവിലെ ചിഹ്നമാണ് റെഡ് ക്രിസ്റ്റൽ റെഡ് ക്രോസിൻ്റെ നിലവിലെ ചിഹ്നമാണ് റെഡ് ക്രിസ്റ്റൽ റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറമാണ് വെള്ള റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം വെള്ള റെഡ് ക്രോസിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് റെഡ് ക്രോസിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ക്ലാര ബാർട്ടൻ അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ക്ലാര ബാർട്ടൻ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജനീവ ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജനീവ അടുത്ത സംഘടന ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആംനെസ്റ്റി ഇൻ്റർനാഷണൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് പീറ്റർ ബെനൻസൺ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് പീറ്റർ ബെനൻസൺ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടൻ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടൻ ആംനസ്റ്റി ഇൻ്റർനാഷണലിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആംനെസ്റ്റി ഇൻ്റർനാഷണലിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതു മാപ്പ് എന്നാണ് ആംനെസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതു മാപ്പ് എന്നാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യമാണ് ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യമാണ് ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ് അടുത്ത സംഘടനയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥിനികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ആത്മാർത്ഥത രാജ്യസ്നേഹം സാമൂഹിക സേവനം എന്നിവ വളർത്തുന്നതിനു വേണ്ടി നിലവിൽ വന്ന സംഘടനയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥിനികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ആത്മാർത്ഥത രാജ്യസ്നേഹം സാമൂഹിക സേവനം എന്നിവ വളർത്തുന്നതിനു വേണ്ടി നിലവിൽ വന്ന സംഘടനയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്കൗട്ട് പ്രസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്കൗട്ട് പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സ്ഥാപകനാണ് ബേഡൽ പവൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സ്ഥാപകനാണ് ബേഡൽ പവൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബേഡൽ പവലും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ആഗ്നസും ചേർന്ന് പെൺകുട്ടികളുടെ ഗേൾ ഗൈഡ്സ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബേഡൽ പവലും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ആഗ്നസും ചേർന്ന് പെൺകുട്ടികളുടെ ഗേൾ ഗൈഡ്സ് ആരംഭിച്ചു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ആസ്ഥാനമാണ് ജനീവ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ആസ്ഥാനം ജനീവ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ആപ്തവാക്യം ബി പ്രിപ്പേർഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ആപ്തവാക്യം ബി പ്രിപ്പേർഡ് അടുത്ത സംഘടന നമുക്ക് നോക്കേണ്ടത് ഗ്രീൻ പീസിനെ പറ്റിയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഗ്രീൻ പീസ് ആരംഭിച്ചത് വാൻകൂർ ഗ്രീൻ പീസ് ആരംഭിച്ചത് വാൻകൂർ ഗ്രീൻ പീസ് ഇൻ്റർനാഷണൽ എന്ന പേരിലേക്ക് സംഘടന മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഗ്രീൻ പീസ് ഇൻ്റർനാഷണൽ എന്ന പേരിലേക്ക് സംഘടന മാറിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ഗ്രീൻ പീസിൻ്റെ പ്രശസ്തമായ കപ്പലാണ് റെയിൻബോ വാരിയർ ഗ്രീൻ പീസിൻ്റെ പ്രശസ്തമായ കപ്പലാണ് റെയിൻബോ വാരിയർ ഗ്രീൻ പീസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ജൈവ വൈവിധ്യം സംരക്ഷിക്കുക ഓസോൺ പാളിയുടെ സംരക്ഷണം തിമിംഗല വേട്ട അവസാനിപ്പിക്കുക ആണവ ഭീഷണി ദൂരീകരിക്കുക ഗ്രീൻ പീസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ജൈവ വൈവിധ്യം സംരക്ഷിക്കുക ഓസോൺ പാളിയുടെ സംരക്ഷണം തിമിങ്കല വേട്ട അവസാനിപ്പിക്കുക ആണവ ഭീഷണി ദൂരീകരിക്കുക അടുത്ത് നമുക്ക് നോക്കേണ്ടത് ആഫ്രിക്കൻ യൂണിയനെ പറ്റിയാണ് ആഫ്രിക്കൻ യൂണിയൻ നിലവിൽ വന്നപ്പോഴുള്ള പേരാണ് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി ആഫ്രിക്കൻ യൂണിയൻ നിലവിൽ വന്നപ്പോഴുള്ള പേരാണ് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആഫ്രിക്കൻ യൂണിയൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് ആഫ്രിക്കൻ യൂണിയൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് ആഫ്രിക്കൻ യൂണിയൻ്റെ അംഗസംഖ്യയാണ് അൻപത്തി അഞ്ച് ആഫ്രിക്കൻ യൂണിയൻ്റെ അംഗസംഖ്യ അൻപത്തി അഞ്ച് ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഡിസ് അബാബ ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഡിസ് അബാബ ആഫ്രിക്കൻ ഡെവലപ്മെൻ്റ് ബാങ്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ആഡിസ് അബാബ ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ആഡിസ് അബാബ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഏഷ്യൻ വികസന ബാങ്ക് അഥവാ എ ഡി ബി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എ ഡി ബിയുടെ ആസ്ഥാനമാണ് മനില എ ഡി ബി എന്ന് വെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതിൻ്റെ ആസ്ഥാനമാണ് മനില എ ഡി ബിയുടെ അംഗസംഖ്യയാണ് അറുപത്തി എട്ട് എ ഡി ബിയുടെ അംഗസംഖ്യ അറുപത്തിയെട്ട് എ ഡി ബിയുടെ അറുപത്തി എട്ടാമത്തെ അംഗമാണ് നിയു എ ഡി ബിയുടെ അറുപത്തി എട്ടാമത്തെ അംഗമാണ് നിയു ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ഏഷ്യൻ വികസന ബാങ്ക് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ഏഷ്യൻ വികസന ബാങ്ക് എ ഡി ബി ഏഷ്യൻ വികസന നിധി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എ ഡി ബി ഏഷ്യൻ വികസന നിധി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അടുത്ത സംഘടന ഇൻ്റർപോൾ കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ വിവിധ രാജ്യങ്ങളുടെ പോലീസ് സംഘടനയാണ് ഇന്റർപോൾ കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി സ്ഥാപിതമായ വിവിധ രാജ്യങ്ങളുടെ പോലീസ് സംഘടനയാണ് ഇന്റർപോൾ ഇന്റർപോൾ രൂപീകൃതമായ സമയത്ത് ഇന്റർപോൾ അറിയപ്പെട്ടിരുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നാണ് ഇന്റർപോൾ രൂപീകൃതമായ സമയത്ത് ഇന്റർപോൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് അത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഇൻ്റർപോൾ എന്നറിയപ്പെടാൻ തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഇന്റർപോൾ എന്നറിയപ്പെടാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ഇന്റർപോളിൻ്റെ ആസ്ഥാനമാണ് ഫ്രാൻസിലെ ലിയോൺസ് ഇന്റർപോളിൻ്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺസ് ഇന്ത്യയിൽ ഇൻ്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത് സി ബി ഐ ഇന്ത്യയിൽ ഇൻ്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത് സി ബി ഐ ഇന്റർപോളിലെ അംഗരാജ്യങ്ങളാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്റർപോളിലെ അംഗരാജ്യങ്ങളാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്റർപോളിലെ ഔദ്യോഗിക ഭാഷകളാണ് ഫ്രഞ്ച് ഇംഗ്ലീഷ് അറബിക് സ്പാനിഷ് ഇന്റർപോളിലെ ഔദ്യോഗിക ഭാഷകളാണ് ഫ്രഞ്ച് ഇംഗ്ലീഷ് അറബിക് സ്പാനിഷ് അടുത്ത സംഘടന നമുക്ക് നോക്കേണ്ടത് ജി ഫോറിനെ പറ്റിയാണ് ജി ഫോർ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ജി ഫോർ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിര അംഗത് വേണ്ടി വാദിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് ജി ഫോർ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിര അംഗത്വത്തിനു വേണ്ടി വാദിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് ജി ഫോർ ജി ഫോറിലെ അംഗങ്ങളാണ് ഇന്ത്യ ജർമ്മനി ബ്രസീൽ ജപ്പാൻ ജി ഫോറിലെ അംഗങ്ങളാണ് ഇന്ത്യ ജർമ്മനി ബ്രസീൽ ജപ്പാൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ജി സെവനിനെ പറ്റിയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ സംഘടനയാണ് ജി സെവൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ സംഘടനയാണ് ജി സെവൻ ജി സെവൻ്റെ രൂപീകരണ സമയത്ത് ജി സെവൻ അറിയപ്പെട്ടിരുന്നത് ജി സിക്സ് എന്നാണ് ജി സെവൻ്റെ രൂപീകരണ സമയത്ത് ജി സെവൻ അറിയപ്പെട്ടിരുന്നത് ജി സിക്സ് എന്നാണ് ജി സെവൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജി സെവൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജി സെവനിലെ അംഗങ്ങളാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് ജി സെവനിലെ അംഗങ്ങളാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് ജി സെവൻ അംഗമായ ഏക ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ ജി സെവൻ അംഗമായ ഏക ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡെർവറിൽ നടന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് ബോറിസ് എൽസിൻ പങ്കെടുത്തതോടെയാണ് ജി സെവൻ എന്ന സംഘടന ജി ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഡെർവറിൽ നടന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് ബോറിസ് എൽസിൻ പങ്കെടുത്തതോടെ ആണ് ജി സെവൻ എന്ന സംഘടന ജി ആയി മാറിയത് അംഗരാഷ്ട്രങ്ങളെ കൂടാതെ ജി എയ്റ്റ് ഉച്ചകോടിയിൽ പങ്കെടുത്ത സംഘടനാ നേതാക്കളാണ് യൂറോപ്യൻ കൗൺസിലിൻ്റെ തലവനും യൂറോപ്യൻ കമ്മീഷൻ്റെ തലവനും അംഗരാഷ്ട്രങ്ങളെ കൂടാതെ ജി എയ്റ്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സംഘടനാ നേതാക്കളാണ് യൂറോപ്യൻ കൗൺസിലിൻ്റെ തലവനും യൂറോപ്യൻ കമ്മീഷൻ്റെ തലവനും റഷ്യ ജി സെവനിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് റഷ്യ ജി സെവനിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് റഷ്യയെ ജി എയ്റ്റ് എന്ന സംഘടനയിൽ നിന്നും പുറത്താക്കിയത് രണ്ടായിരത്തി പതിനാല് റഷ്യയെ ജി എയ്റ്റ് എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റഷ്യ ജി എയ്റ്റിൽ നിന്നും പുറത്തായത് ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റഷ്യ ജി എയ്റ്റിൽ നിന്നും പുറത്തായത് അടുത്ത് നമുക്ക് നോക്കേണ്ട സംഘടന ജി ട്വൻ്റി ആണ് ലോകത്തിൽ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ ഇരുപത് പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ട്വൻ്റി ലോകത്തിൽ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ ഇരുപത് പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ട്വൻ്റി ജി ട്വൻ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജി ട്വൻ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജി സെവനിലെ അംഗങ്ങളും മറ്റ് പന്ത്രണ്ട് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇതിലെ അംഗങ്ങളാണ് ജി സെവനിലെ അംഗങ്ങളും മറ്റ് പന്ത്രണ്ട് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇതിലെ അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത് നടന്ന രാജ്യമാണ് സൗദി അറേബ്യയിലെ റിയാദിൽ രണ്ടായിരത്തി ഇരുപത് ജി ട്വൻ്റി നടന്ന രാജ്യമാണ് സൗദി അറേബ്യയിലെ റിയാദ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജി ട്വൻ്റി നടക്കുന്ന രാജ്യമാണ് ഇറ്റലിയിലെ റോം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജി ട്വൻ്റി നടക്കുന്ന രാജ്യമാണ് ഇറ്റലിയിലെ റോം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി നടക്കാൻ പോകുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി നടക്കാൻ പോകുന്ന രാജ്യമാണ് ഇന്ത്യ അടുത്ത സംഘടനയാണ് അപ്പക്ക് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അപ്പക്ക് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് അപ്പക്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് അപ്പക്കിലെ ആകെ അംഗസംഖ്യകളാണ് ഇരുപത്തിയൊന്ന് അപ്പക്കിലെ ആകെ അംഗസംഖ്യകൾ ഇരുപത്തിയൊന്ന് അപ്പക്കിൻ്റെ ആസ്ഥാനമാണ് സിംഗപ്പൂർ അപ്പക്കിൻ്റെ ആസ്ഥാനം സിംഗപ്പൂർ അപ്പക്കിൽ അവസാനം അംഗമായ രാജ്യമാണ് വിയറ്റ്നാം അപ്പക്കിൽ അവസാനം അംഗമായ രാജ്യമാണ് വിയറ്റ്നാം രണ്ടായിരത്തി ഇരുപത് അപ്പക്കിൻ്റെ സമ്മേളനം നടക്കുന്നത് മലേഷ്യയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത് അപ്പക്കിൻ്റെ സമ്മേളനം നടക്കുന്നത് മലേഷ്യയിൽ വെച്ചാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരാം താങ്ക്